പട്ടാളക്കാർക്ക് ഇഷ്ടമല്ലാത്ത ഒരു കയറ്റം ഏതാണ്? പട്ടാളക്കാർക്ക് ഇഷ്ടമില്ലാത്ത കയറ്റം ഏതാണെന്നാണ് ചോദ്യം. ഉത്തരം നുഴഞ്ഞു കയറ്റമാണ്. രണ്ടാമത്തെ ചോദ്യം, രാജ്യങ്ങളുടെ പ്രതിനിധിയാകുന്നവർക്ക് ലഭിക്കുന്ന കാർ ഏതാണ്? രാജ്യങ്ങളുടെ പ്രതിനിധിയാകുന്നവർക്ക് ലഭിക്കുന്ന കാർ ഏതാണെന്നാണ് ചോദ്യം. ഉത്തരം അംബാസിഡറാണ്. മൂന്നാമത്തെ ചോദ്യം, തമാശ നിറഞ്ഞ നദി ഏതാണ്? തമാശ നിറഞ്ഞ നദി ഏതാണെന്നാണ് ചോദ്യം. ഉത്തരം നർമ്മദയാണ്. നാലാമത്തെ ചോദ്യം, കുട്ടപ്പൻ മരിച്ചു, ചിതക്ക് തീ വച്ചപ്പോൾ ജീവൻ വന്നു. കുട്ടപ്പൻ മരിച്ചു, എന്നാൽ ചിതക്ക് തീ വച്ചപ്പോൾ ജീവൻ വന്നു, അതെങ്ങനെയെന്നാണ് ചോദ്യം. ഉത്തരം കുട്ടപ്പൻ്റെ മകനായ ജീവനാണ് വന്നത്. അഞ്ചാമത്തെ ചോദ്യം, നിഷ്കളങ്കനായ സിനിമാ നടൻ ആരാണ്? നിഷ്കളങ്കനായ സിനിമാ നടൻ ഏതാണെന്നാണ് ചോദ്യം. ഉത്തരം ഇന്നസെന്റ് ആണ്. ആറാമത്തെ ചോദ്യം, ജീവൻ രക്ഷിക്കുന്ന കുപ്പായം ഏതാണ്? ജീവൻ രക്ഷിക്കുന്ന കുപ്പായം ഏതാണെന്നാണ് ചോദ്യം. ഉത്തരം ലൈഫ് ജാക്കറ്റാണ്. ചോദ്യം ഏഴ്, കടയിൽ വന്ന ഒരു കുട്ടിയോട് അവിടെ നിന്ന ഒരാൾ ചോദിച്ചു, മോൻ്റെ പേരെന്താണ്? മറ്റൊരാൾ ചോദിച്ചു, മോൻ്റെ അച്ഛൻ്റെ പേരെന്താണ്? കടക്കാരൻ ചോദിച്ചു, മോൻ എന്താണ് വേണ്ടത്? ഈ മൂന്ന് ചോദ്യങ്ങൾക്കും കൂടെ ആ കുട്ടി ഒരു ഉത്തരമാണ് പറഞ്ഞത്, അതെന്താണെന്നാണ് ചോദ്യം. ഉത്തരം കണ്ണൻ ദേവൻ ചായ എന്നാണ്. എട്ടാമത്തെ ചോദ്യം, ഗാന്ധിജി ഓടിച്ച കാർ ഏതാണ്? ഗാന്ധിജി ഓടിച്ച കാർ ഏതാണെന്നാണ് ചോദ്യം. ഉത്തരം വെള്ളക്കാറാണ്. ഒമ്പതാമത്തെ ചോദ്യം, തേനിൽ വീണ ഈച്ചയെ എന്ത് പറയും? തേനിൽ വീണ ഈച്ചയെ എന്ത് പറയുമെന്നാണ് ചോദ്യം. ഉത്തരം തേനീച്ചയെന്നാണ്. പത്താമത്തെ ചോദ്യം, ടൂറിസ്റ്റ് ഗൈഡിനെ അന്വേഷിച്ച് നടന്ന പക്ഷി ഏതാണ്? ടൂറിസ്റ്റ് ഗൈഡിനെ അന്വേഷിച്ച് നടന്ന പക്ഷി ഏതാണെന്നാണ് ചോദ്യം. ഉത്തരം ദേശാടന പക്ഷിയാണ്. ഇനി നിങ്ങളോടുള്ള ചോദ്യം, ആ ചോദ്യത്തിന് ഉത്തരം അറിയാവുന്നവർ ഉത്തരം പറയുക. ചോദ്യം ഇതാണ്, ഒരു ദിവസം ആനയും ഉറുമ്പും കൂടെ പുഴയിൽ കുളിക്കാൻ പോയി. പുഴയിൽ നല്ല ഒഴുക്കുണ്ടായിരുന്നു. പുഴയിൽ ഒന്ന് മുങ്ങി നിവർന്ന ഉറുമ്പ് പെട്ടെന്ന് തന്നെ ഓടിക്കരക്കുകയായി. എന്നിട്ട് കവലയിൽ ചെന്ന് ആൾക്കാരോട് പറഞ്ഞ് ആന മുങ്ങിപ്പോയി എന്ന്. ആളുകൾ വന്നു നോക്കിയപ്പോൾ ആന ഒരു കുഴപ്പവുമില്ലാതെ അവിടെ നിന്ന് കുളിക്കുന്നുണ്ടായിരുന്നു. പിന്നെ എന്തുകൊണ്ടാണ് ഉറുമ്പ് അങ്ങനെ പറഞ്ഞത്? ഈ ചോദ്യത്തിന് ഉത്തരം അറിയാവുന്നവർ ഉത്തരങ്ങൾ കമൻ്റ് ചെയ്യുക.